പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ സമ്മാനമൊരുക്കി കാത്തിരിക്കുന്ന ഒരു അധ്യാപകനെ പരിചയപ്പെടാം. നരേന്ദ്രമോദിയുടെ ആയിരക്കണക്കിന് വാർത്താചിത്രങ്ങളും കാർട്ടൂണുകളും ഉൾപ്പെടുത്തി വ്യത്യസ്തമായ ആൽബം ഒരുക്കുകയാണ് കൊല്ലം സ്വദേശി ഫെസ്റ്റസ് മനോജ്. ഫെസ്റ്റസ് മനോജിന്റെ വീട്ടിലാണ് നാം ഇപ്പോൾ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആളൊരു വ്യത്യസ്തനാണെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപൂർവ വാർത്താചിത്രങ്ങളുടെ വൻ ശേഖരമാണ് മനോജിന്റെ കയ്യിൽ. ഈ അപൂർവ ശേഖരത്തിന് പിന്നിലെ കഥ മനോജ് തന്നെ നിങ്ങളോട് പറയും. രണ്ടായിരത്തിൽ പരം ഫോട്ടോസിന്റെ ശേഖരമാണുള്ളത്. പത്രവാർത്തകളിൽ നിന്ന് ശേഖരിച്ച ചിത്രങ്ങളാണ് ശേഖരത്തിലുള്ളത്. വളരെ കൗതുകകരമായിട്ടുള്ളതും താല്പര്യമുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ശ്രദ്ധിക്കപ്പെടുന്നതുമായ ഫോട്ടോസൊക്കെ പത്രത്തിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പത്രത്തിൽ വന്നപ്പോൾ അത് ശേഖരിച്ചു തുടങ്ങി. അതാണ് ഇങ്ങനെ ഒരു കളക്ഷനിലേക്ക് എത്തിയത്. പിന്നെ ഒരു സാധാരണ നിലയിൽ നിന്ന് വന്ന് നല്ല രീതിയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഇത് ഈ കളക്ഷൻ എന്ന് പറയുന്ന ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ ചിത്രം എന്നതിനേക്കാൾ ഉപരി ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു വിദേശ സന്ദർശനം നടത്തിയതോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയതോ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള പല ചിത്രങ്ങളും വരുമ്പോൾ അത് നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പല പല കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ക്ഷേത്ര സന്ദർശനങ്ങൾ പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട്. കേരളവും കേരളത്തിലെ നേതാക്കളുമായിട്ടുള്ള ചിത്രം, മലയാളികൾ, കേരളം, അങ്ങനെയുള്ള ചിത്രങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളം, കൊല്ലം, കുണ്ടറ അങ്ങനെ വരെ ഞാൻ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടുകാരെല്ലാവരും സപ്പോർട്ട് തന്നെയായിരുന്നു. എല്ലാവരും, മോനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കാരണം ഇത് ചിത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിലും ഇത് അടുക്കി വയ്ക്കുന്നതിനാണെങ്കിലും എല്ലാത്തിനും കൂട്ട് എൻ്റെ കൂടെ ഇതിന് എന്നെ ഒരുപക്ഷെ എന്നെക്കാളും എന്ന് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട് അതിൻ്റെ സ്പിരിറ്റ്. അപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും, മോനായാലും അമ്മയായാലും ഡാഡി ആയാലും എല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഹോബി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമന്ത്രി നേരിട്ടൊന്ന് കാണണം എന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഈ കളക്ഷൻ അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ സമയത്ത് എൻ്റെ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ ഈ കളക്ഷൻ ചെയ്തതിനെ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ഭാരതത്തിന്റെ അഭിമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനമനസ്സുകളിൽ നിറയുന്നു. പ്രധാനമന്ത്രിയുടെ 71-ാം ജന്മദിന വർഷത്തിൽ അദ്ദേഹത്തിന്റെ അപൂർവ വാർത്താചിത്രങ്ങളുടെ ശേഖരവുമായി മനോജ് വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ.